നാമം ജപിക്കണമെന്ന് ഞാൻ പറയാറില്ലേ? ഞാൻ അടുത്ത് കിടക്കുന്നില്ലേ? പേടിക്കണ്ട, ഉറങ്ങിക്ക. നിനക്ക് തരാതിരിക്കുമോ ഞാൻ? എത്ര കരക്കും. ചവിട്ടും കുത്തൊന്നും ഇല്ല അല്ലേ? എന്താ നിനക്കറിയണ്ടേ? അല്ല, പശുവിനെ വിൽക്കണമെന്ന് കേട്ടു. നമുക്ക് കോഴുണ്ട്. വിൽക്കുന്നില്ല. കേട്ടതാ? ഇല്ല, അന്ന് മലയാട്ടിലല്ലേടാ നിന്നോട് പറഞ്ഞത്. കാശും മടിയിലിട്ട് കണ്ടതൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാവും. പ്രമാണി കച്ചവടക്കാരാകുമ്പോ എന്തിനൊന്ന് വില പറഞ്ഞു നോക്കും. നാരായണി അമ്മേ, നിങ്ങൾക്കതിന് ദേഷ്യം പിടിക്കണ്ട. നമ്മുടെ കയ്യിലുള്ളതും നയിച്ച പൈസ തന്നെയാണ്. ആ ഈ കശുമാവ് കൊടുക്കൂ. നിന്റെ തന്തല്ലേ, ഇവിടുത്തെ വടക്കേപ്പുറത്ത് വന്ന് നിന്നിട്ടേ ഉള്ളൂ, നിനക്ക് അറിയോ? അങ്ങനെ പഴയ കഥ പറയുകയാണെങ്കിൽ കുറച്ചേറെ പറയേണ്ടി വരും. വിൽക്കാൻ വെച്ച ഒക്കെ നമ്മൾ വന്നു. അയലക്കാരുടെ കാശ് മാറ്റിയാലും ചില്ലറ ഒപ്പം തന്നെയാണ് കിട്ടുക. കൊടുക്കുമ്പോ നമ്മളെയും കൂടി അറിയിക്കണം. തമ്പുരാട്ടിമാര്, നീ ശരിക്കും മുട്ടി കറക്കാഞ്ഞിട്ട ഞാൻ കറക്കുമ്പോ ഇത് കൂടുതൽ കിട്ടാറുണ്ടല്ലോ. ഒരു തുള്ളി കുട്ടിക്കും ബാക്കി വെക്കണ്ടമ്മേ. അമ്മ എന്തിനാ അവനോടൊക്കെ വെക്കാണത്ര നിക്കണ്? ആണും തണയെല്ലാം വെച്ചിട്ട് കണ്ടാനൊക്കെ കയറി നരങ്ങാന്നായിരിക്കും വിചാരം.
നേരെ ഉച്ചയല്ലേടാ ചക്ക ഇപ്പോൾ അണിച്ചു വരാനണ്ടേ ആ ശ്രീഹരം കുറ്റ ശ്രീഭഗവതി ഈ വീട്ടിൽ കാലു കുത്താത്ത കുരുത്തം കെട്ടവനെ എവിടെ നോക്കിയിട്ടാണ് നടക്കണേ നിന്നെ ഇനി ഞാൻ നോക്കി അമ്മേ ഇതിന്റെ തല കണ്ടേ പിന്നെ അതോഗതി അല്ലാണ്ട് എന്താ ഉണ്ടായത് ഈ പൊരുത്തറയില് അമ്മ അതിനെ പ്രാഗി പ്രാഗി കൊല്ലണ്ട चुले परंपरी ने वारी अड़का नहरे इल्ले लो वड़ा आरकु, तो आज नहीं यान देना वरना। मासी चंदा नोकी था। पाउडर लियो पुले, तीरनु, नमक वांगी क्या? पुई कन्यू उड़चो, बल्ले में चीतो रहे नोरे में पो। स्कूल परोटी वेगम मिन्नल मिन्नी उरके कुन्नु वन्नु
എന്തൊരു ശല്യമായി ഉമ്മാരെ കൊണ്ട് ഇരിക്കൂട്ടി അവന്മാരെന്ന് പോയി തൊലഞ്ഞോട്ടെ ഈ മാഷ് പോവാത്രേ പിന്നെ വരുന്ന ടീച്ചറാ എന്താ നിന്നൊരു മാറ്റം നാറ്റല്ലടാ മണം അസൽ സെന്റിന്റെ മണം നൂറ് ജാതി സെന്റുണ്ടടാ എന്റെ ഓപ്പോളിന്റെ അൽമാരിയിൽ താ നോക്ക് മുല്ലപ്പൂവിന്റെ മണം തിരുമ്പിയാലും അലക്കിയാലും പോവാത്ത സെന്റുണ്ടടാ എന്റെ ഓപ്പോളിന്റെ അൽമാരിയിൽ അതെടുക്കില്ല ശങ്കരൻകുട്ടി ഒരു തുള്ളി കുപ്പായത്തിൽ കൊറഞ്ഞാ മതി അവന്റെ ഓപ്പോളുടെ കയ്യിൽ നൂറ് ജാതി സെന്റുണ്ടത്രേ അവന്റെ കുളൂസ് ആകെ ഏഴ് ജാതി സെന്റേ ഉള്ളു ഭൂമിയില് പേക്ഷയില് എന്റെ അച്ഛൻ കണ്ടതല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ ഞാനും പോവും പേക്ഷയ്ക്ക് വിമാനത്തില് മേളത്തിന് മേളിൽ കൂടി അത്രയും വിമാനം പോവാ പേടിയാവില്ലേ എനിക്കൊരു പേടിയില്ല അപ്പൊ വിമാനം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് മേഘത്തിന്റെ മേളിൽ കൂടി പോകുമ്പോ നമുക്ക് സ്വർഗം കാണാം നോണ നിനക്ക് എന്തറിയാം എന്റെ അച്ഛൻ പറഞ്ഞല്ലോ വിമാനത്തിൽ നിന്ന് ഫോട്ടോ പിടിച്ചിട്ടുണ്ടെന്ന് നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഓ ശിവന്റെ അമ്പലത്തില് അമ്പലത്തിലല്ല ശരിക്ക് ഓ എന്താ ദൈവത്തിന്റെ തലയില് ശരിക്കെ കണ്ടുച്ച പറ അത് ജടാ അയ്യേ നിനക്കറിയില്ല നോണ ദൈവത്തിന്റെ തലയില് കിരീടം തെളങ്ങണ കിരീടം ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ദൈവത്തിനെ ആരും കാണില്ല ഞാനും വെറുതെ പറഞ്ഞതാ വിമാനത്തിൽ നിന്ന് സ്വർഗം കാണില്ല കേട്ടോ ഞാൻ പോട്ടെ അപ്പോ എന്താ ഞായറാഴ്ച ഞങ്ങളുടെ പടിക്കലി കാവില് താലപ്പൊലിയുണ്ട് അപ്പൊ വരുമോ രാത്രിയിലോ പകല് പൂരണ്ടേ ആന മരുന്ന് പണി പൂതിനന്തര എല്ലാം ഞങ്ങളുടെ പടിപ്പരയിൽ നിന്ന ഒക്കെ കാണാം ഓപ്പോളോട് ചോദിക്കട്ടെ കേട്ടോ ഇനി ചങ്ങരംകുട്ടി സെന്റ് മണപ്പിക്കുമ്പോ പറഞ്ഞോ അത് കൂറമുട്ടായിരം മണമാന്ന് അപ്പ കാണാം അവന്റെ ഒരു പത്രാസ് ഞാൻ പോണൂട്ടോ ശ്രീകരൻ കളി കഴിഞ്ഞിട്ട് വരാം ശങ്കരൻകുട്ടിക്ക് ജാനുവിനും ഒക്കെ വൈകുന്നേരം ചെല്ലുമ്പോ ചായയും പലഹാരം എന്താ ഇവിടെ പലഹാരം ഉണ്ടാക്കാത്തോ പോലെ ഇങ്ങനെ പലഹാരം തിന്നണെങ്കിലേ തന്ത സമ്പാദിച്ചുകൊണ്ടിരണം ചക്കാ എന്നെ കൊണ്ട് അനാവശ്യം പറയുന്നത് ഉള്ള എന്താന്ന് വെച്ചാ നോക്കിക്കോ ചെറിയ കുട്ടിയല്ലേ അമ്മേ എന്നാ കുറച്ചും കൂടെ ഇവിടെ കൊഞ്ചിച്ചോ വിശക്കുന്നില്ലേ വേഗം കഞ്ഞി കുടിച്ചോളപ്പോ എനിക്ക് കഞ്ഞി വേണ്ട നല്ല കുട്ടിയായിട്ട് വേഗം കുടിക്കൂ രാത്രി വറുത്ത വെളിച്ചെണ്ണയിലിട്ട് ചോറ് തരാമോ പോലെ തരോ തരാം തീർച്ച തൃശ്ശൂർക്കാരെ എത്ര മരുന്ന് പണിക്ക്
പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? കെട്ടിപ്പിടിച്ചുകൊണ്ടിളം കാറ്റു പറഞ്ഞു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുള്ളു. പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? കുടിക്കുമ്പോൾ ചെന്തെങ്ങു ചൊല്ലി തെക്കേലെ കരിക്കിനേ മധുരമുള്ളു. മുത്തിക്കുടിക്കുമ്പോൾ ചെന്തെങ്ങു ചൊല്ലി തെക്കേലെ കരിക്കിനേ മധുരമുള്ളു. ആഞ്ഞിലി കൊമ്പത്തെ മുളന്തത്ത പാടി കൊമ്പത്തെ മുളന്തത്ത പാടി അങ്ങേലെ പെണ്ണിനെ അഴകുള്ളൂ, അങ്ങേലെ പെണ്ണിനെ അഴകുള്ളൂ. പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ? കിനാവുകൾ ഞാനെൻ്റെ പൊന്നിട്ട പെട്ടകത്തിൽ പൂട്ടിവച്ചു, കണ്ടാൽ ചിരിക്കുന്ന കള്ളത്തിയൊരുത്തി. കണ്ടാൽ ചിരിക്കുന്ന കള്ളത്തിയൊരുത്തി കൺമുനത്താക്കോലാൽ കവർന്നെടുത്തു, കൺമുനത്താക്കോലാൽ കവർന്നെടുത്തു. പൊട്ടിക്കാൻ ചെന്നപ്പോൾ പൂങ്കൊടി ചോദിച്ചു, അവിടെ മാനമര്യാദയ്ക്ക് കഴിയുന്ന കുടുംബക്കാരാ? പാളിയും പതുങ്ങി നോക്കാൻ അവിടിപ്പോ ഗന്ധർവനില്ല. ഓപ്പുള്ളി, ഓപ്പുള്ളി, എന്തിനു ഓപ്പുള്ളി കരഞ്ഞേ? ഏയ്, ഞാൻ കരഞ്ഞില്ല. വല്യമ്മ പിന്നെ ചീത്തറിഞ്ഞോ? നീ എവിടെയായിരുന്നു? എത്ര പൂതിനും തറയാണ് പോണോ അപ്പോളെ? താഴത്തെ കാവിലെ വേലയ്ക്ക് ഞാനും പോട്ടെ. എന്റെ ക്ലാസ്സിലെ ജാനുവിന്റെ പഠിപ്പിരലിൽ നിന്നൊക്കെ കാണാം. കൊണ്ടിട്ട് പോയിക്കോ, സന്ധ്യാവുന്നതിന് മുമ്പ് മടങ്ങണം. പഠിപ്പിരയിൽ നിന്നാ മതി, പാടത്തിറങ്ങണ്ട. ഒപ്പോഴും വരണം. പകൽപ്പൂരുണ്ട് ഒപ്പോളെ. ഞാനില്ല അപ്പോ. ഒപ്പോളുടെ പെട്ടിയില് രണ്ട് സാരി ഉണ്ടല്ലോ, പിന്നെന്താ വന്നാല്? സാരില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനില്ല, താവിയെ നിന്റെ കൂടെ അയക്കാം. അവൻ കാളികൾക്കാരൂടെ പോയില്ലേ? ഓപ്പോള് വരണം. ഓപ്പോളെ, എനിക്ക് കുറച്ച് പണിയുണ്ടപ്പോ. ഓപ്പോളെ, വീടപ്പോ.
തല്ലിയമ്മേ. വല്യമ്മേ, ഇന്ന് താഴത്തെ കാവിലെ വേലയുണ്ട്. ഓപ്പോള് വരുന്നില്ല അത്രേ. വല്യമ്മേ, നമുക്ക് പോവാ. നമുക്കോ? വല്യമ്മയുടെ കൂടെ ഞാനും ഉണ്ട്. നിന്നെ എഴുന്നേൽച്ച് വേലയും പോരാൻ കാണാൻ നടക്കല്ല ഞാൻ. നിന്റെ തല കണ്ടെന്ന തൊട്ട് ഞാൻ ഈ പടിക്ക് പുറത്തിറങ്ങിയിട്ടില്ല. അമ്പലക്കുളത്തിലൊന്നും മുങ്ങി കുളിച്ചിട്ടില്ല. അറിയോടാ അമ്മേ. അല്ലെങ്കിൽ എന്തിനാ നിന്നെ പറയുന്നത്? എന്റെ തലയിലെടുത്ത് എങ്ങനെയാവും? ഒരീസെങ്കിലും ഒരീസം നേരത്തെ എന്നെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്താൽ മതി എന്റെ ഭഗവാൻ. എനിക്ക് വേറൊന്നും വേണ്ട. എന്താണോ ഇത്ര വലിയ കാര്യാലോചന? ഒരു പായം എടുത്തത്? ഒന്നും വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ വിരുന്നുകാരനൊന്നും അല്ലല്ലോ. കുഞ്ഞനായര് രാജ്യത്തുണ്ടോന്നറിയാൻ താമിച്ചക്കനെ വിട്ടാലോ എന്ന് ആലോചിക്കായിരുന്നു. കുട്ടമ്മേന്റെ പറമ്പ് കച്ചവടം, അത് കഴിഞ്ഞപ്പോ പൂന്തോട്ടക്കാരുടെ ഭാഗക്കേസ്. ഒന്നല്ലെങ്കിൽ ഒന്ന്. വീട്ടിലിരിക്കാത്തോണ്ട് അവിടെ ചെന്ന് കയറുമ്പോ കൈകൈകിയുടെ ക്രോധാലയത്തിൽ ചെന്ന് കയറുന്ന ഫല. പത്താൾക്ക് നമ്മൾ ഉപകാരം ചെയ്താൽ പതിനൊന്നാമതൊരാളാവും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ ഉപകാരം ചെയ്യുക. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി തെണ്ടണമെന്ന് പറയുന്ന മൂധേവിക്കുണ്ടോ ഇതിനെപ്പറ്റിയുള്ള വല്ല തത്വജ്ഞാനവും? എന്നാലും പാവാട്ടോ, ആ ചെയ്താലിയുടെ ബാക്കി പണം കൊണ്ട് തന്നില്ലേ? ആ കണ്ടൻകുട്ടിക്ക് മിച്ചഭൂമി സ്ഥലം കിട്ടിയെന്ന് കേട്ടു. ഒഴിയാതെ ഇനി അവന് പറ്റില്ല. അവന്റെ മോനോരോ കാരണവും പറഞ്ഞ് ചിലപ്പോ ഇവിടെ ഒരു വരമുണ്ട്. വല്ല തേപിടിച്ച് പെരയാണെന്ന് തോന്നുന്നു. അവന്റെ വർത്തമാനം കേട്ട സഹിക്ക തന്നെ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? ഏട്ടനെ കാണാറുണ്ടോ? പറയാനല്ലേ എനിക്ക് കഴിയൂ. കുമാരനായിരുന്നു മനസ്സ് വെച്ചാൽ ഉള്ള തേങ്ങ. വടക്കേ പാടത്തെ നെല്ല് ആളുകൾ കട്ടുകുടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ കഴിയാൻ ധാരാളം മതി. പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോ അല്ല, ഞാൻ അയാളെയും കുറ്റം പറയണില്ല. ആറ് കൊല്ലായി ഞാൻ ഈ പടിക്ക് പുറത്ത് ചവിട്ടിട്ട് കുളിച്ചു തൊഴാൻ കൂടി പോകാറില്ല. ജന്മത്തില് ഞാൻ എന്ത് പാപ ചെയ്തതാവും? ആ വാ വാ, എന്താ നിനക്കൊരു വാട്ടം? അവന് വേല കാണാനിട്ട്. ഓ, ഇന്ന് താഴ്ത്തേക്കാവിലെ വേലയാ. വേല കൊടി കയറിയാ പിന്നെ ആരും ഇരിക്കാൻ സമ്മതിക്കില്ല. ഊണില്ല, ഉറക്കില്ല. പന്തലുപണിക്കും പണപ്പിരിവിനുമായിട്ട് തലയക്കെട്ടും കെട്ടി മുമ്പിൽ നിൽക്കും. ഞാൻ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കണം. ഇപ്പൊ എന്ത് ഉത്സവം, വഴിപാട്. മൂപ്പര് മരിച്ചതിന് ശേഷം ഞാൻ ആ ഉത്സവ പറമ്പിൽ കാലു കുത്തിയിട്ടില്ല. 10-15 കൊല്ലായി. 16 അന്ന് മാളൂന് 8 വയസ്സാണ്. പ്രസവേദന തുടങ്ങിയെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ആള് വന്നപ്പോ 7 നിലാമിട്ട് നിറച്ചുകൊണ്ടിരിക്കുക. ഞാനിത് കഴിഞ്ഞിട്ട് വരാം, താൻ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് വാടുമെന്ന് എന്നോട്. മുഖത്ത് നോക്കി ആദ്യമായിട്ട് ഞാൻ ചീത്ത പറഞ്ഞ അന്നാ അപ്പെണീറ്റു. ആ മാളൂട്ടി, അപ്പൂനെ കൂടെ പുറപ്പെടുവിച്ചോളൂ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. കുട്ടികളുടെ ഒരേ മോഹമല്ലേ. ഒത്ത തടി, ആരടാന്ന് ചോദിച്ചാ ഞാനടാന്ന് പറയുന്ന നെഞ്ഞൂക്ക്. വെള്ളക്ക് ഊതിക്കിടത്തിന് എളുപ്പത്തിലല്ലേ പോയത്? ആ അതായിരിക്കും യോഗം. മരിച്ചു പോയ ആള് ഭാഗ്യവാനാണെന്ന് ചിലപ്പോ തോന്നും. ഇതൊന്നും കാണാണ്ടും കേൾക്കാണ്ടും കഴിഞ്ഞല്ലോ. ഒക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കണമെന്നായിരിക്കും ആരോ എനിക്ക് തന്ന ശാപം. സമാധാനമായിട്ടിരിക്കൂ, ശാപം കിട്ടിയവർക്കൊക്കെ ശാപമോക്ഷോ കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്ന് പുരാണം അറിയുന്നവരെന്ന് പറയട്ടെ. പുരാണം ഭാഗവതമൊക്കെ ഞാൻ ഇന്നോ മറന്നു. ആർക്കായാലും തെറ്റുപറ്റും, മനുഷ്യനല്ലേ. ചെറുപ്പത്തിലെ ഒരു അന്ധാളിപ്പ് തോന്നാത്തത് ആരാണല്ലേ ഈ ഭൂമിയിൽ, ആണായാലും പെണ്ണായാലും. അപ്പു അപ്പു, മാളു അപ്പുനെ വിളിക്കൂ. ആ നീ കുപ്പായി കൂട്ടില്ലേ ഇതുവരെ? നമുക്ക് വേലയ്ക്ക് പോണ്ടേ? ഞാൻ കൊണ്ടുവാ നിന്നെ. വല്യമ്മ എന്നോട് വന്നോളാൻ പറഞ്ഞു ഇല്ലേ? വേഗം പുറപ്പെടും, മിടുക്കൻ കുട്ടിയല്ലേ. ഞാനില്ല.
ഗജാനനം ഭൂതഗണാധി ദേവദം കവിത്തജം ഭോഫലസാര പക്ഷിതം മുമാസുതം ജോഗവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം മഹാഗണപതിയേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആഞ്ജനേയ മതിപാടലാലയം കാഞ്ചനാദ്രി കമനീയം ചാരിതാര നാരായണ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏപ്രിൽ, മെയ്, ജൂൺ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇംഗ്ലീഷ് മാസം 12. ഒപ്പുൾ എവിടുന്ന ഇതൊക്കെ പഠിച്ചത്? സ്കൂളിൽ. ഒപ്പുൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8 വരെ. പിന്നെ പഠിച്ചില്ലേ? ആൺകുട്ടികളല്ലേ പഠിച്ച വലിയ ക്ലാസ്സിൽ എത്തേണ്ടത്. നന്നായി പഠിച്ച അപ്പുന് വലിയ ഉദ്യോഗം കിട്ടും. വലിയ ആളാണ്ട് അപ്പുന്. അപ്പ ഞാൻ വിമാനത്തിൽ പേർഷ്യക്ക് പോവും. പഠിച്ച് വലിയ ആളാ ഞാൻ, എവിടേക്കും പോവാം. ഓപ്പോൾ എന്താ സാരി ഉടുക്കാത്തെ? എന്തിനാ? ഓപ്പോൾ സാരി ഉടുത്ത അന്നമ്മ ടീച്ചറെ കാലും ഭംഗിയുണ്ടാവും. ഏട്ടൻ കയറിയിരിക്കും. ഇനി എന്നെ കൊണ്ട് തോറ്റം പറയിക്കണം. ഈ പടി ഞാൻ ചവിട്ടില്ലാന്ന് പിന്നെ എന്റെ വായുണ്ട് കേൾക്കണോ? ഈ പ്രദേശത്ത് വരാതെ കഴിക്കാൻ നോക്കും, ചിലപ്പോ നിവൃത്തിയില്ലാതെ വരും. അപ്പോ നിന്നെ ഒന്ന് കാണാണ്ട് പോകാൻ മനസ്സ് സമ്മതിക്കില്ല. എനിക്ക് ആരാ ഒരാശ്രയം വേണ്ട? വീട്ടുകാരൊക്കെ എതിർത്തിട്ടും സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് നീ വേറെ പോയപ്പോഴും ഞാനിവിടെ വന്നില്ലേ? കണ്ടുപിടുത്തിട്ട് രണ്ടിനെയും തല്ലിക്കൊള്ളണമെന്ന് കാരണവന്മാര് പറഞ്ഞപ്പോഴും പരിഹസിച്ചവരോട് തല നിവർത്തി എന്ന് പറയാനുണ്ടായിരുന്നു. നാലാളറിയെ ഒരാണിന്റെ കൂടാണ് എന്റെ പെങ്ങൾ പോയതെന്ന്. ഇത് ഞാൻ പറയണോ നാരായണി? കൊല്ലാൻ വയ്യല്ലോ. എന്ത് വയറ്റിലിട്ടതല്ലേ 10 മാസം? അതിന്റെ ശാപം ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ല, അനുഭവിച്ചോളൂ. കുടിയിരിപ്പുകാരൻ, തോട്ടം കരാറുകാരൻ, ആരും എന്റെ അടുത്തേക്ക് വരണ്ട, അയക്കണ്ട. ആണുങ്ങൾ ഉണ്ടാവുമ്പോ അവരല്ലേ കാര്യം പറയേണ്ടത്. ഞാൻ ഇവിടുത്തെ ആളല്ല. ഇപ്പോ ക്ഷയിച്ചാലും ഈ വീടിന്റെ പേര് പറഞ്ഞാൽ എവിടെയും ഒരു വിലയുണ്ടായിരുന്നു. ആ കാലം പോയി. ഏട്ടൻ ഒന്നും തരണ്ട, ഇടയ്ക്ക് ഇവിടെ ഒന്ന് വന്ന് കയറിപ്പോയാ മതി. എന്റെ ഒരു സമാധാനത്തിന് വേണ്ട, എന്നെ കൊണ്ട് പറയണ്ട. വല്യമ്മ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാണ് അല്ല വല്യമ്മ പഠിക്കലൊന്നും ചെയ്തോറണേ? കണ്ണുണ്ട്, എനിക്ക് പേടിയോ? ചെറുത്താനെ പോലെ ഉണ്ട്. വേണ്ടാത്തോരെന്ന് പറഞ്ഞല്ലേ എനിക്ക് ദേഷ്യം വരും. എന്റെ
വില്ലേജിലെ കല്യാണം ഉണ്ടല്ലോ ഉറപ്പിച്ചു ഇനി 22 ദിവസമേ ഉള്ളൂ വില്ലേജിലെ കല്യാണം കഴിക്കുന്ന ആള് ബോംബെയിലാ അപ്പോൾ വരില്ലേ കല്യാണത്തിന് അമ്മ നിങ്ങളോട് വന്ന് ക്ഷണിക്കും അച്ഛൻ 10-ാം തീയതി വരും വിമാനത്തിൽ വില്ലേജ് ബോംബെക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഞാനും പോകും പേർച്ചകളും വലുതാപ്പൂ ബോംബെ എനിക്കറിഞ്ഞൂടാ അത് വില്ലേജിലെ കുളൂസാവും അങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും വരണോ ഞങ്ങൾ ഇവിടെ കുടിയിരുന്ന പിന്നെ ആദ്യമായിട്ട് നടക്കുന്ന കല്യാണല്ലേ ശരി ജാനുവിന്റെ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അതെ അപ്പൂന്നല്ലേ പേര് അവൾ എപ്പോഴും പറയും മോനും വരണേ അപ്പു അകത്തേക്ക് വെക്കുള്ളൂ എന്നല്ലേ ഞങ്ങൾ വരട്ടെ ഇവിടെ ഇരിക്കയാ ഞാൻ എവിടേക്കാ അന്വേഷിച്ചത് ഓപ്പോളെ ജാനുവിന്റെ ചേച്ചിയുടെ കല്യാണാത്രേ എന്നോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പോളെ നമുക്ക് പോവാ ഓപ്പോളില്ല അപ്പു പോയിക്കോളൂ എന്താ ഓപ്പോളേത് എവിടേക്ക് വിളിച്ചാലും വരില്ല അപ്പനെ ഒറ്റയ്ക്ക് തന്നെ അയക്കും അപ്പു മെടുക്ക കുട്ടിയല്ലേ പിന്നെ അവിടെ ജാനു ഒക്കെ ഇല്ലേ ആ ഗോപി ഇവിടെ നിൽക്കായിരുന്നു ഞാൻ നിന്നെ അന്വേഷിക്കായിരുന്നു എന്താ കുട്ടിയുടെ പേര് അപ്പു സ്കൂളിലെ ടി രാജശേഖരൻ ഒന്നിലോ രണ്ടിലോ ഇവിടെ നിൽക്കണോ ദാ വല്യമ്മാവും വിളിക്കണു ഏതായി കുട്ടി നമ്മുടെ താഴ്ത്തലെ നാരായണിയമ്മയുടെ കേട്ടിട്ടില്ലേ അകത്ത് പോയി ഇരിയടാ വെണ്ടി നടക്കാതെ ഞാൻ നെടുമ്പരയിലായിരുന്നു നാലുകൂട്ടം പ്രഥമനും പഞ്ചസാര പായസം വേറെ എന്റോട് കല്യാണം ഉണ്ടാവുമ്പോ ഇതിലും വലിയ പന്തലിടും ഇതിലും വലിയ സദ്യ ഉണ്ടാവും നോക്കിക്കോ നിന്റോടെ കല്യാണം ആരുടെ കല്യാണം എന്റെ ഓപ്പോളുടെ നിന്റെ ഓപ്പോളുടെ കല്യാണ നീ ഒരു പൊട്ടൻ തന്നെയാ നീയോ പൊട്ടൻ മരത്തടിയൻ എടാ മണ്ട അതിന് അവര് നിന്റെ ഓപ്പോളാ ഓപ്പോളെ ഉം
രണ്ടാളും കൂടി വികൃതി കാട്ടിയിട്ടുണ്ടോ? തല്ലു കൂടിയോ? ഞാൻ എപ്പോഴും പറയാറില്ലേ, ആരായിട്ടും വികൃതി കൂടരുത്, നല്ല കുട്ടിയെ നടക്കണമെന്നൊക്കെ. കുറച്ചുകൂടി കൊഞ്ചിച്ചോടി ലാളിച്ചോ, നന്നാവും. തോട്ടം മുടിയാൻ കാലത്ത് മുച്ചീർപ്പം കൊലയ്ക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയാ. അമ്മേ എത്രയാണ് ചേക്കാ? ബാക്കിയുണ്ട്. ഇതാ അപ്പുനെ ഞാൻ കുളിപ്പിച്ചു തരാം. ഇനി ആരുടെ വികൃതിക്ക് പോരുത് കേട്ടോ. ഓപ്പള്ളി ഒരാളെന്ന് അടിക്കാൻ വന്നു ഓപ്പള്ളി. എന്തിനാ? ശങ്കരൻകുട്ടിയുടെ വഴക്കിട്ടപ്പോ. നീ എന്തിനാ വഴക്കിന് പോയത്? അവൻ കള്ളത്തരെ പറയൂ നോണയൻ. അവൻ പറയാണ് ഓപ്പള്ളിന്റെ ഓപ്പള്ളെന്ന്. എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ആരായിട്ട് മക്കണത്തിന് പോണ്ട. അയാൾ എന്നെ ചീത്ത പറഞ്ഞു. അയാൾ പറയാണ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ഇപ്പൊ അത് മനപ്പാടാക്കാൻ നോക്കണ്ട. വാ കിടക്ക്. ഞാനുണ്ട് വല്യച്ചെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. അവൻ പറയാണ് ഓപ്പോൾക്ക് കല്യാണം ഉണ്ടാവില്ല എന്ന്. അസലി വീക്കോട്ടുണ്ട് ഞാൻ, പിത്തപ്പാണു. അപ്പൊ നീ പറയോ ഓപ്പോളുടെ കല്യാണത്തിന് വലിയ പന്തലിടണം, നാദസ്വരം വേണം, പന്നീര് തെളിക്കാൻ ഞാൻ നിൽക്കും, ശങ്കരൻകുട്ടിക്ക് നാരങ്ങ കൊടുക്കില്ല. നമ്മുടെ അവിടെ ഒരുപാട് ആള് വരില്ലേ കല്യാണത്തിന്? അപ്പൊ ഉറങ്ങിക്കോ, ഞാൻ കഥ പറഞ്ഞുതരാം. മാണിക്കക്കല്ല് കട്ട കഥറ ബാക്കി. വല്യമ്മോട് ഓപ്പോൾക്ക് പറഞ്ഞൂടെ ഓപ്പോൾക്കും കല്യാണം വേണമെന്ന്. ഉറങ്ങിക്കോ അപ്പോ. ഉറങ്ങ. അന്യനാട്ടിലുള്ളവരും എല്ലാവരും ആവണം. ഒറ്റാന്തടിക്കാരനായാൽ ബന്ധുക്കളുടെ വരവും പോക്കും കൂടാതെ കഴിക്കാം. ഞാൻ ഓരോ വഴിക്ക് പോകുമ്പോഴും ഇതെന്റെ മനസ്സിലുണ്ട്. എന്തോ വിധിച്ചതുപോലെ നടക്കും. അവക്ക് 10-24 വയസ്സല്ലേ ആയുള്ളൂ, ഇരുന്ന് നരച്ചു നരയിച്ചാൽ ദൈവശാപം കിട്ടും. അങ്ങനെ ഒന്നും എന്റെ വയറ്റിൽ ഊറിയപ്പോ തുടങ്ങി. എത്ര കാലായി നിങ്ങൾ ഇങ്ങനെ ശപിക്കാൻ തുടങ്ങിയിട്ട്? എന്താ അതുകൊണ്ടൊരു കാര്യം? കര കയറാനുള്ള വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നു. 100 പണി വിട്ടെറിഞ്ഞ് ഞാൻ ചിറ്റിത്തിരിയണത് അതിനാ. അല്ല, 3 പേരെ കുറിച്ച് ശപിച്ചിരുന്ന സമാധാനമാവുമെങ്കിൽ നിങ്ങളായി, നിങ്ങളുടെ പാടായി. എന്ത് വേദന ആരോട് പറയാം? എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഭഗവാൻ. എന്നാൽ അറിയണവര് പറയണത് കേൾക്കുക, ശാപം ചുരുക്കുക. അരിത്തിരി കത്തിച്ചു വെച്ച ശോഭയുള്ള പെൺകിടാവ്, താഴത്തേലെ വിഷക്കണിക്ക് കൊന്നപ്പൂ വേണ്ട, അവളൊന്ന് ചിരിച്ചാ മതി എന്ന് മരിച്ചുപോയ നൊസം പിഷാരി മാഷ് പറഞ്ഞത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കും. എന്റെ മടി കിടന്ന് വളർന്ന കുട്ടിയാവള്, ഇവിടുത്തെ ചോറും കുറെ ഞാൻ ഉണ്ടിട്ടുണ്ട്, അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. കല്ലായ അഹല്യക്ക് പോലും മോക്ഷം കൊടുത്തു ഭഗവാൻ. ആ, അതിനൊക്കെ ഒരു യോഗമുണ്ട്. അവൻ കളിക്കില്ലേ, ചെറിയ കുട്ടികളാവുമ്പോ അങ്ങനെ ഒക്കെ ഉണ്ടാവുന്നേ. എന്തായി കാണിക്കുന്നു, കൊച്ചു പിള്ളേരിട്ട് ഇങ്ങനെ തല്ലിയേ. പോകുമ്പാ വാ. മോനെ കുഞ്ഞന്നായർ വെളിച്ചത്ത് ചോറ് തന്ന് ഇരുട്ടത്ത് കിടത്തി ഉറക്കാൻ കേട്ടാ. ആ കരയരുത്, നമുക്ക് ജാലവിദ്യ പഠിക്കണ്ടേ? ഏ, വിരല് മുറിഞ്ഞു പോണ ജാലവിദ്യ. ഏ, ഒരു കുപ്പായി വിട്ടുള്ളൂ, നമുക്ക് ഒരിടം വരെ ഒന്ന് പോയിട്ട് വരാം.
പിന്നെ നിങ്ങൾ പുറത്തിറങ്ങണം തല നീർത്തി നടക്കണം കാറ്റും വെളിച്ചം കൊള്ളണം രണ്ടാളും അർത്ഥം വെച്ച് പറയുന്ന കേമത്തി പെണ്ണുങ്ങളോട് ഒറ്റ വാചകം പറഞ്ഞാൽ മതി ഒറ്റ വാചകം നിങ്ങളുടെ വീട്ടിൽ മാറ്റലക്കാൻ വരുന്ന വണ്ണാത്തി തന്നെയാണ് ഇവിടെ വരാറെന്ന് അത്രമാത്രം ബാപ്പു മോന് ചായ കുടിക്കണോ വേണ്ട കോയസിന്റെ വീട്ടിൽ കോലി മിഠായി വേണോ അയ്യേ എനിക്ക് അറപ്പാ അവന്റെ കയ്യിൽ അപ്പടി ചളിയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മിടുക്കൻ മറ്റു കുട്ടികളൊന്നും അത് കാണില്ല മോനെ എന്നാ കുഞ്ഞപ്പത്തൂന്റെ വീട്ടിൽ നിന്ന് മോന് ബലൂൺ മേടിച്ചാല പല നിറത്തിലുള്ളത് കേട്ടോ ഏത് രാജ്യത്താ കുഞ്ഞന്നേരം കോലത്തി ഒന്നും കാണുന്നില്ല ഇവിടെയൊക്കെ ഉണ്ട് ഏതാ കുട്ടി മകളുടെ മകനെ അല്ല താഴ്ത്തേല ഓ കുമാരൻ പോയ പിന്നെ കുഞ്ഞന്നായരം അവിടുത്തെ കാര്യസ്ഥന അല്ലേ എന്ത് കാര്യസ്ഥത അടക്കാൻ തേങ്ങയും കരാറാ കൃഷി പാതിക്ക് പാതിയ പിന്നെ എന്തിനാ കാര്യസ്ഥൻ കാര്യസ്ഥത കൊണ്ട് വേറെ വല്ല ഗുണം ഉണ്ടാവുമല്ലോ അല്ലേ ചന്ദ്ര വേറെ വല്ല കൃഷി തുടങ്ങുന്നതിനെയും നമ്മളോടൊന്ന് വരണം ഇപ്പോഴും മണ്ണ് നന്നെന്ന കേൾവി ഓഹോ അത് ശരി ആദ്യം അത് മനസ്സിലായില്ല കേട്ടോ അടുക്കള വാതിലിന് രാത്രി താഴെടാത്ത ഒരുമിടി സ്ഥലങ്ങളും ഈ പ്രദേശത്തുണ്ട് ഒക്കെ തമ്പരാക്കന്മാർ കയറി ഇറങ്ങേണ്ട വലിയ വലിയ സ്ഥലങ്ങളാ അവിടെ ഒക്കെ ഇപ്പൊ കയറി ഇറങ്ങണത് മണിപ്പേഴ്സി കാശുള്ള ദുബായിക്കാരാ തിരുവപ്പാടിനൊന്ന് പരീക്ഷയാ കൊള്ളാറുണ്ടോ വേണമെങ്കിൽ ആ സ്ഥലങ്ങളും പറഞ്ഞുതരാം അങ്ങോട്ട് പോകാനുള്ള ഊടുവഴികളും കാണിച്ചുതരാം ഏ ഞാനൊരു തമാശ പറഞ്ഞുള്ളൂ താൻ അത് കാര്യാക്കണ്ട ഞാനും ഒരു തമാശ പറയട്ടെ മെന്നെ നമ്മുടെ അച്ചുതമാശ മാനില്ലേ ആ ചാടിപ്പോയ ചെക്കൻ കഴിഞ്ഞ കൊല്ലം വന്ന് ഡോക്ടറുടെ ബോർഡും വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പുതിയ വീട് വെക്കണു അവന്റെ പടിക്കൂടെ പോകുമ്പോ ഒറ്റ രോഗികൾ നിൽക്കണത് ഞാൻ കണ്ടിട്ടില്ല തിരക്ക് കണ്ടിട്ടുണ്ടോ അവിടെ കുറവാ ആ ഇംഗ്ലീഷ് ചികിത്സയല്ല നാട്ടു ചികിത്സയല്ല അവന്റെ ചികിത്സ എന്ന് പറയുന്നത് വെറും വീട്ടു ചികിത്സയാ പത്ത് മുപ്പത് വലിയ വീട്ടിലെ വടക്കേക്കെട്ടിലെ ചികിത്സ മതിയല്ലോ ലക്ഷപ്രഭു ആവാൻ നമ്മുടെ പഴയ പാട്ടിത്തള്ളയുടെ കഷ്ടകാലം എന്ന് പറയാ അല്ലാതെ എന്ത് പറയാനാ വാ മോനെ കേട്ടോ തിരുപ്പാടെ കൊല്ലണവരേക്കാൾ എനിക്ക് ബഹുമാനം വളർത്തുന്നവരോടാ വാ എന്തൊക്കെയാ കുഞ്ഞന്നാരെ അവരോട് പറഞ്ഞേ ആ അതൊരു ജാലവിദ്യ വാക്കുകൾ കൊണ്ടുള്ള ഒരു ചെപ്പിടി വിദ്യ അത് പറഞ്ഞുതരാം നോക്കൂ അപ്പോൾ കുഞ്ഞന്നാര് വാങ്ങി തന്നതാ ആ പൊട്ടിക്കരുത് പോയി കളിച്ചോ ആരവിടെ യഥാർത്ഥത് എഴുതൂ ശബ്ദം ഉണ്ടാക്കണ്ട എഴുതൂ രാജൻ എഴുതില്ലേ മറ്റെന്താ എഴുതാത്തത് എഴുതൂ ചായ എന്തിനാ ഓപ്പോളെ കാണുന്നേ അതെങ്ങനെയല്ലേ
ആദ്യം കാണാൻ വരും. എന്തിനു കാണാൻ വരുന്നത്? നിനക്കെന്താ പ്രാന്താ? ഓപ്പോൾ എന്താ എന്നോട് പറയാത്തെ? എന്ത് പറയാത്തെ? വിരുന്നുകാർ വരുന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ അതോ, വിരുന്നുകാരൊക്കെ കൊടുത്തോക്കെ ഓപ്പോൾ നിനക്ക് എടുത്തു വെച്ചില്ലേ? ഓപ്പോൾ സാരി കെട്ടിയോ അവര് കാണാൻ വന്നപ്പോ? നിനക്ക് പ്രാന്താ? നിങ്ങളൊന്ന് പരിഭ്രമിക്കാതിരിക്കും നാരായണിയമ്മേ. എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത് കുഞ്ഞുന്നായര്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒച്ചപ്പാട് വേണ്ട, സദ്യം ബഹളമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്കും ചടങ്ങ് മതി. പിന്നെന്ത് വേണം? 20 കൊല്ലം പട്ടാളത്തിലായിരുന്നു, 65 റുപ്യ പെൻഷൻ വരും. 10 ഏക്കർ ഭൂമി വയനാട്ടിൽ സർക്കാർ വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റയാന്തടി ദാന്ന് പറയുമ്പോഴേക്കും 10 ഏക്കർ കാട് പൊന്നു വിളയണ തോട്ടാവും. ഉള്ള സൗകര്യം വെച്ച് കൂടെ പുറക്കാൻ കഴിയുന്ന ഒരു കുട്ടി വേണം, അത്രേ ഉള്ളൂ ആവശ്യം. ശുദ്ധനാ? എന്നാലും നാട്ടുകാർ പറഞ്ഞറിയുന്നതിലും ഭേദം. നിങ്ങളും ഇണ്ടാണ്ടൊരു ഭാഗത്തിരുന്നാൽ മതി. ഈ പറയുന്ന നാട്ടുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, ആർക്ക് ഗുണം വരുന്നത് ഇഷ്ടമല്ല. അവനവനൊഴിച്ച് അവരോടൊന്നും ഞാൻ തൽക്കാലം കൊട്ടിഘോഷിക്കാൻ പോണില്ല. എന്താ, ഞാൻ കൊണ്ടുവന്നു കൊണ്ടുപോയി, ഇനി ഞാൻ പറയുന്നത് പോലെ ഒക്കെ നടക്കും. ഒന്നും അറിയില്ല എന്റെ ഭഗവാനെ. അറിയണ്ട, വേണ്ട എന്താന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയും പെങ്ങളും ഉണ്ടാവും, എന്റെ ആളുകളിൽ ചിലര്, അത് മതി. ബന്ധുക്കളാണോ കുടുംബമാണോ എന്നൊന്നും ചോദ്യം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ ഒന്നുമില്ല, തല്ലാനും കൊല്ലാനും ആളെ വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് നടന്നപ്പോ അവളുടെ അച്ഛൻ തുണയ്ക്ക് ഒരാളെ വിളിച്ചുള്ളൂ, എന്നെ. ഓർമ്മയുണ്ടോ? കാൽ കാശിന് ഗതിയില്ലാണ്ട് നടന്നപ്പോ എനിക്ക് അയാളെ സഹായം ഉണ്ടായിട്ടുള്ളൂ. വീട്ടിയാ തീരുന്ന കടമല്ലാതെ ആവുന്നത് ചെയ്യുന്നു മാത്രം. എനിക്ക് വയ്യ, ആട്ടും തൂപ്പും ഞാൻ സഹിച്ചോളാം. ഇനിയും ഒരീസെങ്കിൽ ഒരീസം നീ നല്ല നിലയിലിരുന്ന് കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്റെ കുട്ടിയെ? പിന്നെ കുറേയേറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, രാഗിയിട്ടുണ്ട്. എന്റെ മോളെ നേരില്ലാത്തതുകൊണ്ടല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോവുക. ചിലപ്പോ എന്റെ കണ്ണീര് കണ്ട് ഭഗവാൻ ഒരു വഴി കാട്ടി തന്നതാവും. നീ ഒരു വാക്ക് പറയണ്ടേ മോളെ, ഞാൻ നിന്റെ പെറ്റതല്ല, വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം.
കുളിപ്പിച്ചേര, എന്നിട്ട് പ്രസാദം തുടരും. എവിടുന്നാ പ്രസാദം? പ്രസാദം എവിടുന്നാ കിട്ടുക? അമ്പലത്തിൽ നിന്ന്. ഓപ്പോൾ അമ്പലത്തിൽ പോയോ? എന്തിനെ വിളിക്കാത്തേ? നീ നല്ല ഉറക്കമായിരുന്നു. ഞാൻ നട തുറക്കുമ്പോഴാ പോയത്. നീ നല്ല കുട്ടിയാണല്ലോ, നല്ലോണം പഠിക്കണം. വല്യമ്മയോട് തർക്കുത്തരം പറയരുത്. ഞാൻ എങ്ങടെങ്കിലും പോയാലും നല്ല കുട്ടിയായിട്ടിരിക്കണം. അതിന് ഒപ്പളെ എന്താ പോണേ? എങ്ങോട്ട് പോവാനല്ല, ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. പഠിച്ച് വലിയ ആളാവണ്ടേ അപ്പൂന്? വലുതായാലും ഓപ്പോളെയും കൂട്ടിക്കൊണ്ട് വിമാനത്തിൽ പേർഷ്യക്ക് പോവും. അതിന് യോഗം ഉണ്ടാവട്ടെ അപ്പൂ. ഞാൻ പോട്ടെ. മഴയും മേലും ഉണ്ടാവുമ്പോ എന്താണെന്നറിയില്ലേ? അയ്യേ, അറിയില്ലേ? കുറുക്കന്റെ കല്യാണം. എന്നാ നമുക്ക് കുറുക്കന്റെ കല്യാണത്തിന്റെ പാട്ടുപാടാം. കല്യാണം, കാട്ടിലെ കുറുക്കന്റെ കല്യാണം.
ആയി എന്റെ മോൻ വന്നല്ലോ ഞാൻ ഇങ്ങോട്ട് തരും പോയി കാലം മുഖം കഴുകിയിട്ട് വേഗം വരൂ എന്റെ കുട്ടിയെ എന്റെ മോന് ചോറ മുരിങ്ങയിലയുടെ കൂട്ടാൻ മോന് വലിയ ഇഷ്ടമല്ലേ ഏ പരിപ്പ് കൂട്ടാൻ കുറച്ചുണ്ടോളൂ പോപ്പോളി ഇവിടെ മോനുണ്ടോളൂ ഇപ്പോ വരും ആ അവിടുത്തെ എന്താ പെണ്ണുങ്ങളുടെ പേര് ആ വീട് വരെ പോയതാ ഏത് വീട് ഇവിടെ അടുത്ത് എന്റെ മോനുണ്ണ് നല്ല കുട്ടിയല്ലേ അപ്പുറത്തിന്റെ കൂടെ കൂട്ടാൻ തേങ്ങ വരട്ടെ പുറത്തേക്കൊന്ന് പോണ്ടേ ഇത് മോനുണ്ണ് രാത്രി വല്യമ്മ കുമ്പളപ്പം ഉണ്ടാക്കി തരുന്നുണ്ട് വേണ്ട പാൽ കുടിച്ചിട്ട് കിടന്നോളൂ നല്ല കുട്ടിയല്ലേ അപ്പോ വല്യമ്മ ഇവിടെ എടുത്തു വെക്കാം ഏ വിശക്കുമ്പോ വിളിച്ചോളൂ കേട്ടോ വല്യമ്മ ഇവിടെ കിടക്കുന്നുണ്ടേ Thank you.
ഏത് കുഞ്ഞനായിരേ പുറത്താടിലെ ശിവായി കുഞ്ഞനായിര അറിയില്ല ഏതാ കുഞ്ഞനായിര വീട് കുഞ്ഞനായിര ഏതാപ്പോ കുഞ്ഞനായിര ചെറിയമ്മിലെ രോമുള്ള കുഞ്ഞനായിര ഞങ്ങളുടെ അവിടെ വരും എനിക്ക് ജാനവിദ്യ ഒക്കെ കാട്ടിത്തരും ഓ അക്കുഞ്ഞനായിര അതാ ആ കാണുന്ന വീടാ മരിച്ചുപോയ എടത്തിയുടെ മോന അവനെ എടുത്തു വളർത്തിയത് മാളുവാ പിരിഞ്ഞിരിക്കില്ല ശല്യം ആവശ്യം അവനെ കൊണ്ടുവരാഞ്ഞത് പിന്നെ കൊയ്തുകുട്ടി പിന്നെ രാഹു കാലത്തിനും പുറപ്പെടണം അങ്ങനെ വരൂ വരൂ മാളൂന് വയനാട്ടിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയൊന്നും പെട്ടെന്ന് പിടിച്ചൊന്നും വരില്ല പിന്നെ കാലക്രമേണ അതൊക്കെ അവിടെ ഞാനല്ലോ കഴിഞ്ഞു കൂടേണ്ടത് ഞാനും കൂടെ വരണ്ടേ എനിക്ക് ആ ഊക്കാലി ഇത്തിരി വേണം ഈ നടുവേദന വരുമ്പോ ഒന്ന് തീരുമാനം വയനാട്ടിലാവുമ്പോ നല്ലത് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പൊ കുഞ്ഞനായിരെ കൂടെ നടന്നോളൂ നിങ്ങളെ എത്തുമ്പോഴേക്കും എന്താ അവനും കാറി കയറണത്ര വലിയ പാടായല്ലോ വന്നോട്ടെ നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം ആ നിനക്ക് കാട് കാണും ഏ വന്നോ വയനാട്ടിലെ കാടും മലയും കണ്ടു വന്നാലേ ചങ്ങാതിമാരോട് ഒത്തിരി വീമ്പ് പറയാം ഏ കുട്ടി വന്നോട്ടെ എന്ന് അതിനെന്താ വീടൊക്കെ ശരിയായാല് ഇവരറിയിക്കാൻ കുഞ്ഞുന്നാരെ പക്ഷെ എല്ലാവരുമായിട്ട് വരണം അമ്മയ്ക്ക് വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാലോ ഞാൻ എന്തായാലും വരണ്ട എനിക്ക് കുറച്ച് യൂക്കാലി വേണം അപ്പു വരും വരൂ എന്നാ നീ യാത്രയില്ല വരട്ടെ ആ വാസ എന്നാൽ ആ പെട്ടി അങ്ങോട്ട് വെച്ചില്ല വിട്ടോളൂ നിർത്തില്ല പോകുന്ന വഴിക്ക് വല്ല ഭക്ഷണം കഴിച്ചിട്ട് പോവാം ആ ഡ്രൈവർ ആ ലഞ്ച് ഹോമിന്റെ മുമ്പിലും നിർത്തണം
അത് കൂടുതലല്ലേ കിലോമീറ്റർ അനുസരിച്ചല്ലേ ചാർജ് അത് നാട്ടിൽ മുതലാവില്ല എന്തിനാ ഈ മാല മിണ്ടാതിരിക്കും അപ്പോ ഇത് ഓപ്പോളുടെ കല്യാണ കഴുത്തറക്കണ വക 10 കിലോമീറ്റർ ഉണ്ടാവില്ല 40 റുപ്യ റാസ്കൾസ് ആ മാല ഇങ്ങോട്ട് തരൂ ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഛർദിക്കൊന്നുമില്ലല്ലോ വരൂ വരൂ ചിലപ്പോ കാട്ടിൽ കുരങ്ങന്മാരെ കാണും നോക്കിയിരുന്നു അടുത്ത പഞ്ചായത്ത് റോഡാ വരൂ നടന്ന് ക്ഷീണിച്ചില്ലേ അങ്ങോട്ട് കയറിയേ ഉള്ളൂ ഇതാണ് നമ്മുടെ കൊട്ടാരം നല്ല മണ്ണാ അതാ അവിടെ കാപ്പി ഇടാൻ പോണു ബാക്കിയുള്ളവിടുത്തെ ഏലവും കുരുമുളകും നീ നോക്കിക്കോ 5-6 കൊല്ലം കഴിയുമ്പോൾ ഞാനിതൊരു 1-ാം തരം എസ്റ്റേറ്റ് ആക്കും വള്ളി ഇതങ്ങോട്ട് വെച്ചേ എവിടെ കറപ്പൻ വെള്ളം കോരി നിറച്ചോടി വിറകിന്റെ അടുക്കളയില്ലേ കള കഴിഞ്ഞോ വെള്ളൻ മുഖത്ത് നോക്കില്ല എന്റെ കണ്ണു കിട്ടിയ പണിയെടുക്കില്ല 2 ദിവസം അവൻ എന്താ ചെയ്തതെന്ന് ഞാൻ നോക്കണ്ട് കാല് കഴുകാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടാ തമ്പി കിഴക്കും ഭാഗം കള കഴിഞ്ഞോ കുറ്റിയൊക്കെ വേറെടക്കം പറഞ്ഞ് തീയിട്ടോ പിന്നെ തൽക്കാലം ഇത്രയൊക്കെ സൗകര്യമുണ്ട് 2 കൊല്ലത്തെ കൃഷിയുടെ ആദായം എടുത്തിട്ട് വേണം കുറച്ചുകൂടി വിസ്താരാക്കിട്ട് ഓടണം ഇതാ
വാ ഇത് ചെറുമക്കളുടെ ചാളയല്ലേ അല്ല ഞങ്ങളുടെ വീടാ ഇവര് നിങ്ങളുടെ നാട്ടിലെ ചെറുമക്കളല്ല ഇവിടത്തെ പണിയരാ വാ അപ്പു കാലി കഴുകു വാ ഇതാണ് നമ്മുടെ കൂടാരം അത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് അടുക്കള പിന്നെ കുടിക്കാനും കുടിക്കാനുമുള്ള വെള്ളത്തിന് ഇവിടെ അടുത്ത് ചോലയുണ്ട് ആഹാരം എല്ലാം ഉണ്ടാക്കണ്ടേ വിശക്കുണ്ട് അല്ലേ എന്നാ ആരംഭിക്കുക ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോ ലഡാക്ക് പോയിട്ടുണ്ട് കൊല്ലം മുഴുവൻ മഞ്ഞ് ഐസ് ചൂടാക്കിട്ട് വേണം വെള്ളം കുടിക്കാൻ ഇവിടെ തനിച്ച് താമസിച്ചാ ഭ്രാന്ത് പിടിക്കും ഉറക്കം വരാൻ രാത്രി കുടിക്കും അധിയാവില്ല ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാപ്പിയും കുരുമുളകും കിട്ടും അതുവരെ കുറച്ച് അധ്വാനിക്കണം ഉണ്ടില്ലേ ഇല്ല ഉണ്ടോ പന്നിയിറച്ചി നന്നായിട്ടുണ്ട് എനിക്ക് ഇനി ഒന്നും വേണ്ട ചെക്കനെ കൊടുത്തേക്ക് അവനി നെല്ലിട്ട് മുറി കടന്നോട്ടെ ാവുമ്പോ അടുക്കള വാതിൽ അടക്കണം നല്ല തണുപ്പുണ്ടോ ഇതുകൊണ്ട് പൊതിച്ചോളൂ കിടക്കാറായില്ലേ വേണോ
കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തോളൂ. അവിടെ വെച്ചോളൂ. ചെക്കൻ സ്റ്റോർ മുറി കിടക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇറങ്ങിക്കോളൂ. അപ്പോഴും എടുക്കണില്ലേ? ഇപ്പൊ വരാം, നീ ഉറങ്ങിക്കോ, അടുക്കളയിൽ പാത്രം കഴുകിയിട്ട് വരാം. വേഗം വരിക. ഉറങ്ങിക്കോ. ആർമിയിലാവുമ്പോ ഞങ്ങൾ കോട്ടൻ റം, ഇത് ഞാൻ തന്നെ പറഞ്ഞ് വാറ്റിച്ച സാധന. തണുപ്പിന് നല്ലതാ, തേനും കൂട്ടി ഒരവൻ അടിക്കണോ? ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊന്നും സാരില്ല, രണ്ടു കൊല്ലം ഞാനിത് ബംഗ്ലാവാക്കും. ഇവൻ താഴെ പായ വെച്ച് കിടന്നോട്ടെ, ഒറ്റയ്ക്ക് കിടന്ന ശീലമില്ല. അതൊരു ശീലാക്കണ്ട.
എന്തിനാ? ഏ? ഉച്ചയ്ക്ക് കഞ്ഞി മതി. അവറ്റിയും കൊടുക്കണ്ടേ? ചെക്കനെവിടെ? അപ്പു പുറത്ത് കളിച്ചു നടക്കും. നീ ഉണ്ടോ? പിന്നെ മതി. ചാമ്പ്രാട്ടി വന്നപ്പോഴേ ഞാൻ ചോറ് കിട്ടിയാള്. എളാമ്പ്രാട്ടി നല്ല മുത്തു മണി പോലുള്ള ചില്ലാനോടെയുണ്ട്. ഉപ്പോ മുളകോ അടുക്കളയിലേക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്പി വിട്ട് വാങ്ങിച്ചു. പിന്നെ കൃത്യം കണക്ക് നോക്കണം. ചെക്കന്മാർ അളവ് കുറച്ചുമായി കാശ് വെക്കൂ. കൈ ഉടുക്കി ഞാൻ പോണു. നിക്കോ, അവര് കഴിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കോ. വയ്യാത്തടുത്ത് ഇനി കൈ ഇളക്കി പണിയെടുക്കണ്ട. കൂടെ പണിയെടുത്തില്ലെങ്കിൽ മേലെ ഇറങ്ങാണ്ട് അവറ്റ തട്ടിമുട്ടി നിന്നു. സാരില്ല. എന്റെ തുണക്കാരൻ ചേക്കൻ തിരിയാനും അറിയാനും സമ്മതിക്കില്ല. എന്നാ വിശേഷമാ? എന്നാ കപ്പ നടന്നേ? ഏരിപ്പണി കഴിയട്ടെ. പന്തിയുടെ ശല്യം ഉണ്ടോ? ഏ ഇല്ല. എന്നാലും പെണ്ണ് കെട്ടി വന്നപ്പോ ഞങ്ങളെക്കൊന്നും ക്ഷണിക്കാത്ത മോശമായി കേട്ടോ. അതിനുള്ള സൗകര്യം ആയിട്ട് ജോസഫേ നമ്മുടെ വീട്ടില് കുറച്ച് കഴിയട്ടെ, വിളിക്കും. എന്നാ ഭാര്യയും കൂട്ടി എന്റെ വീട്ടിലോട്ട് വാ, ഞങ്ങളുടെ വകര് സദ്യ തരാ. എന്റെ ഭാര്യയുണ്ട്, ഔസേപ്പച്ചന്റെ ഭാര്യ പെമ്മക്കള് തൊട്ട് അപ്പുറത്തുണ്ട്. കാട്ടുമുക്കിലെ ഒറ്റക്ക് കഴിയുമ്പോ അവർക്കൊരു കമ്പനി വേണ്ടായോ? അവൾക്ക് അവിടെ ധാരാളം പണിയുണ്ട്. ഞാൻ വരട്ടെ? ആ അങ്ങനെയാട്ടെ. കമ്പനി കൂടാൻ കണ്ട ഒരാളെ, അതിന് കുറച്ച് നേരാവും. ചെക്കന് കളിക്കാൻ തോക്കല്ലാതെ മറ്റൊന്നും കണ്ടില്ലേ? എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്കറിയില്ല. ചവിട്ടി എല്ലും മുഴുന്നതായി നോക്കും. റാസ്കട്ട്, ഈ ചെക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. തോക്കെടുത്തിട്ടാ കളി. കള്ളയില്ലാത്ത കുട്ടി അച്ചിട്ട് അധികം ലാളിക്കരുത്. നാളെ തന്നെ കൊണ്ടുപോയി വീട്ടിലാക്കാം. കാലത്ത് പുറപ്പെടാം. നാളെ തന്നെ പൊക്കലേ. ഓ, നാളെ പോവാൻ പറ്റില്ലല്ലോ. നാളെ നോക്കുന്ന ആള് വരും. മറ്റന്നാളാവാം.
എന്നെ ആരും ലാളിച്ചിട്ടില്ല. രണ്ടാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു, അച്ഛൻ വേറെ കല്യാണവും കഴിച്ചു. ഇളയമ്മ തരം കിട്ടുമ്പോഴോ ഒക്കെ എന്നെ തല്ലും. അവരുടെ കുട്ടിയേക്ക് ചോറ്, എനിക്ക് കഞ്ഞിയുടെ വെള്ളം. എട്ടാം ക്ലാസ്സിൽ നിന്ന് ഞാൻ കള്ളവണ്ടി കയറി. 10 ഏക്കർ മണ്ണുണ്ട്, കൈത്തണ്ടയ്ക്ക് നല്ല ബലവും. എന്നെ ലാളിച്ച് വഷളാക്കിയിരുന്നെങ്കിൽ ഞാൻ പട്ടാളത്തിലും പോവില്ല, ലോകവും കാണില്ല. കഷ്ടപ്പെട്ടവരെ നന്നാവും. 2 കൊല്ലം കഴിയട്ടെ, നീ നോക്കിക്കോ, അപ്പൊ കാണാം നമ്മുടെ എസ്റ്റേറ്റിന്റെ പവർ. അല്ല, നിന്റെ ജോലി കഴിഞ്ഞില്ലേ? എന്നാ വാ. അപ്പുന് കാട് ഇഷ്ടായോ? ആ നമ്പി എനിക്കൊരു 50 മില്യൺ തരാന്ന് പറഞ്ഞിണ്ട്. അവൻ പറക്കണ പക്ഷേ കൂടി ഇത് വീഴ്ത്തോത്രേ, അത്ര ചുണ്ണുണ്ട്. ഇവിടെ നിന്നാ സ്കൂളിൽ പോവാൻ പറ്റുമോ? സ്കൂളിൽ പോയി പഠിച്ച് വല്ല ആളാവണ്ട അപ്പുന്. എന്നാ നമ്മൾ വീട്ടിൽ പോവാ? അപ്പുനെ കൊണ്ടാക്കാൻ ഏട്ടനോട് പറ. ഓപ്പോൾക്ക് ഇവിടെ പണിയില്ലേ? അവിടെ ഞാൻ ഒറ്റയ്ക്കോ? വല്യമ്മയില്ലേ, അവിടെ നിന്ന് നല്ലേ സ്കൂളിൽ പോവാൻ പറ്റുള്ളൂ. സ്കൂൾ പൂട്ടിയാ 2 മാസം ഇവിടെ വന്ന് നിൽക്കാം. പിന്നെ പിന്നെ ഓപ്പോളെ ഏട്ടനും അപ്പുവിനെ കാണാൻ അവിടെ വരാം. നല്ല കുട്ടിയായിട്ട് നാളെ പുറപ്പെടില്ലേ അപ്പു? ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഓപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ പോവില്ല. എന്നെ നോക്കിക്ക. ഹായ്, രാമായണത്തില് രാക്ഷസന്മാരുടെ തല കൊഴിയണത് 50 മില്യൺ കൊണ്ടാ. അത് വലിയ വില്ല. നീ ചിത്രം കണ്ടിട്ടുണ്ടോ? ഉള്ളവിടെ ഈടെ പിടിച്ചോ, കുറച്ചുകൂടി വലിച്ചു വിട്. ഞാനിപ്പോ പറഞ്ഞ നമ്മുടെ ഈ തിണുത്തിനൊന്ന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. ഈ കോൺട്രാക്ട് കഴിഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ബില്ലൊന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് വലിയ പുലിവാല് സഹിക്കണം. ഒന്നും പറയണ്ട, എന്നുവെച്ചാൽ ഇപ്പൊ ഈ കാര്യങ്ങൾ ആകെ ഒരു മാതിരി പുലിവാല് കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങണം. അപ്പൊ നമ്മുടെ തിണുത്തി ഒന്ന് വിചാരിച്ചാൽ ഈ ശല്യം ഒന്ന് ഒഴിച്ചു തീർക്കാം. നമ്മള് തൃശൂർ പൂരത്തിന് അടിച്ച് പിറ്റൈ പെണ്ണ് കെട്ടിന്ന് കേട്ടു. നമുക്ക് അതിന്റെ വായലൊന്ന് പൂശാണ്ട് പോയി നോട്ടിയെ. പിന്നീടാവാ, ഇപ്പൊ നേരില്ല, പോട്ടെ. ചെലവിന്റെ കാര്യത്തിൽ പേടിക്കണ്ട, ചെലവ് എന്റെ വക. അല്ല, എനിക്ക് താൻ നടക്കാറുണ്ട്. ഇത് നിനക്ക്. ആ, ഇതൊന്ന് തിരുമ്പിക്കള. നല്ല മുണ്ടുണ്ടോ? ഇന്നലെ തിരുമ്പിയത് മടക്കി വെച്ചിട്ടുണ്ട്. ഈത്തപ്പ ഇഷ്ടാണോ? ഇത് നിനക്ക്. നീ വന്ന വകയിൽ എല്ലാവർക്കും സദ്യ വേണം. ആ പൂതി മനസ്സിലിരിക്കട്ടെ, നമുക്ക് 100 ചെലവുള്ളപ്പോ അവർക്ക് സദ്യ. കാണാൻ ചന്തമുള്ള ഒരു ഭാര്യ എനിക്ക് കിട്ടിയിട്ട് ചിലർക്കൊക്കെ അസൂയ. നിനക്ക് ഈ പോരെ പോരാ, എനിക്കറിയാം സൗകര്യം പോരാ. 2 കൊല്ലം കഴിയട്ടെ. വരവിടെ വരവിടെ. ഒളിഞ്ഞു നിന്ന് നോക്കുന്ന റാസ്കൽ. ഞങ്ങൾ തനിച്ചിരിക്കുമ്പോ ഒളിഞ്ഞും പതിഞ്ഞു നോക്കിയാൽ ഒഴിവുള്ള ഒരു ദിവസം കാണുന്നില്ല. ഇവനെ ഒന്ന് കരകടത്താം, നാശം. അവൻ കുട്ടിയല്ലേ?
കുട്ടികളെ കുട്ടികളുടെ സ്ഥാനത്ത് വെക്കണം. ഭാര്യയുടെ കൂടെ കിടക്കാൻ ചെക്കന്റെ കണ്ണും വെട്ടി ചൊളിച്ചും പതുങ്ങി വേണം തോന്നാൽ പതുക്കെ വകതിരിവാത്ത പ്രായമല്ലേ ഇങ്ങനെ വേദനിപ്പിക്കണം. കുട്ടികൾക്ക് മാനേജ് അറിയണം. ഒന്ന് സ്വകാര്യം പറയാൻ മനുഷ്യൻ സ്വാതന്ത്ര്യം വേണ്ടേ? എവിടെ നോക്കിയാലും ഉണ്ട് ഈ ചെക്കൻ. രാത്രിയായാലും കടപ്പുമുറിയുടെ മുന്നിൽ ചെക്കൻ. ചെകുത്താനിട്ട് ഉറക്കവുമില്ല. ആ കുപ്പി കൊണ്ട് എടുത്തോ ഗ്ലാസ്. എന്താ കൊല്ലും? അത് ഏട്ടനല്ലേ. വലിയ ഒരു കാര്യം പറയുമ്പോ നീ ഇങ്ങനെ ഒളിച്ചു നോക്കരുത്. അത് ചീത്ത ശീലല്ലേ. കൊല്ലിഞ്ഞ നിനക്ക് വീട്ടിൽ പോണം. ഞാൻ ഏട്ടനോട് പറയാം. വല്യമ്മ നിന്നെ നന്നായിട്ട് നോക്കും. ഓപ്പോളും വരണം. ഓപ്പോളും ഇന്ന് ഈ ചാലയില് നിക്കണേ. ചോലയുടെ താഴത്തുള്ള പൊന്തയുടെ അടുത്ത് ഇരുന്നാ മതി. വാണുവോ? എന്റെ ടോർച്ചും തോക്കും കൊടുത്ത. ഉള്ളാച്ച പന്നിയുണ്ട്. ചവിട്ടടി കണ്ടിട്ട് എട്ട് പത്തണ്ണെങ്കിലുള്ള ലക്ഷണമാണ് അല്ലേ ഉറുപ്പിയാട്ട? എട്ട് പത്തോ? ബാക്കി ആർക്കാ? പത്തമ്പണത്തിനെങ്കിലും ഞാൻ കണ്ടതല്ലേ. നീ വാതിലടച്ച് കടന്നു. പടി ഞാൻ പുറത്തുനിന്ന് പൂട്ടാം. പോവാം. മാളുവോ? നിലാവുള്ളവരോട് മൃഗങ്ങൾ ഇറങ്ങിയില്ല. ഇതേ കിട്ടിയുള്ളൂ. നാല് പേര് പങ്കിട്ടെടുത്തു. നന്നായി മുളകിട്ട് കറി വെക്ക്. വെക്കാനെടുത്ത് ബാക്കി അട്ടത്ത് കെട്ടിച്ചിട്ടു. കാപ്പി വേണ്ട. ഒരുപാട് നടന്നു. ആ നായിന്റെ അമ്മ കുറുപ്പ്. ഞാൻ ഉന്നം പിടിച്ച് നിൽക്കുന്ന നേരെ നോക്കി ഒറ്റക്കൊര. അല്ലെങ്കിൽ പോത്തു പോലത്തെ ഒരു മലാം വീണതായിരുന്നു. രണ്ട് മണിക്കൂർ ഉറങ്ങി എണീറ്റ് ഒന്ന് കുളിച്ചാൽ ഞാൻ പറമ്പിലിറങ്ങും. കാപ്പി നീ കുടിച്ചു. നീ കുടിച്ചോ കാപ്പി. ഞാൻ കുടിച്ചോളാം. ഇപ്പൊ കുടിക്കണം. എന്തെന്നേ വിടൂന്ന്. നേരെ വിളിച്ചാകുമ്പോ തന്നെ നക്ഷത്രവും മുഹൂർത്തവും നോക്കിയിരുന്നത് പണ്ടത്തെ ഋഷിമാര്. കിടക്ക്. എനിക്കിപ്പോഴാ രാത്രി. എന്നെ ഞാനിന്ന്
അമ്പയി നോക്കി അല്പം മുറിഞ്ഞേ ഉള്ളൂ അവിടെ കർണ വരുമ്പോ കൊണ്ടാലും പറയാലോ ചെറിയ കുട്ടി അപ്പു എന്നേക്ക് എന്നേക്ക് നീ എന്താ ചെയ്തേ കൊല്ലും ഞാൻ കൊല്ലും അത് നീ നല്ല കുട്ടിയെ വളരാൻ വേണ്ടിയല്ലേ വാ വന്ന് പലരനേക്ക് വാ അപ്പു ഞാൻ പറയുന്ന പോലെ കേട്ട് നടന്നുകൂടെ നിനക്ക് വാ നിനക്ക് കാപ്പി എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പണിസ്ഥലത്ത് നോക്കി കണ്ടില്ല മതി ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട് ഇവിടെയെങ്കിലും തിരിച്ചു വരായിരുന്നു സംസാരിക്കാൻ നിനക്കൊരു സുഖവും തോന്നുന്നില്ല ഇവിടെ അല്ലേ എനിക്ക് എനിക്കിവിടെ ഒരു അസുഖവുമില്ല നിന്റെ പൂർണ്ണ സമ്മതത്തിലല്ലേ ഈ കല്യാണം അതെ ഇടയ്ക്ക് സംശയം തോന്നുക ഞങ്ങൾ പട്ടാളത്തിലാവുമ്പോ ശമ്പളം കിട്ടിയ ചോന്ന തെരുവ് പോവും ചോന്ന തെരുവ് എന്താണെന്നറിയോ പെണ്ണുങ്ങളെ കിട്ടുന്ന സ്ഥലം കാശു കൊടുത്ത് മുറി കയറിയ ഒരുത്തി വരും കിടക്കും അവിടെ സ്നേഹമില്ല അവരുടെ തൊഴിൽ ചെയ്യുന്നു മാത്രം എന്തിനാ ഇതൊക്കെ എന്നോട് പറയണേ അല്ല കുറെ ലോകം കണ്ടവനാണ് ഞാൻ ഒക്കെ ഒരു കടമ ചെയ്യുന്ന ഭാവത്തിലാണ് നീ എപ്പോഴും എന്തു പത്ത് 42 വയസ്സായ ഒരാണാണ് ഞാൻ ആരും തൊടാത്തൊരു പെണ്ണൊന്നുമല്ല നീയെന്ന് എനിക്കറിയാം
ആദ്യ ദിവസം തന്നെ. നിന്നെ വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്കൊന്നുമില്ല, തറവാടില്ല, കുറച്ച് പെൻഷൻ, ഈ കാട്ടിലൊത്തിരി സ്ഥലം, ഒറ്റയ്ക്ക്, എന്നും ഒറ്റയ്ക്ക്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ, എൻ്റെ കൂടെ കഴിയുന്നൊരു സുഖമുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നും വേണ്ട, ഏത് കാട്ടിലും കിടക്കാം. അങ്ങനെയായിരുന്നു മുമ്പൊക്കെ. നീ വന്നപ്പോ നിനക്ക് വേണ്ടി വീട് നന്നാക്കണം തോന്നി. ഇപ്പോ അതിന് വഴിയില്ലാത്ത വിഷമേ ഉള്ളൂ. എനിക്കിതൊക്കെ മതി. എനിക്ക് ഞാനൊരു മുരടം പട്ടാളക്കാരനാ. നിനക്കെന്നെ ഇഷ്ടാവൂ എന്തോ പറഞ്ഞോളൂ. എനിക്ക് പറഞ്ഞോളൂ, ഉള്ളു തോന്നിയത് പറഞ്ഞോളൂ. ഇഷ്ടം. പാടണ്ട, ഒരു പാട്ട് പറഞ്ഞാലും മതി. നിന്റെ ശബ്ദത്തില് പറഞ്ഞാലും അത് പാട്ടോ? എനിക്കും വയ്യ. എന്നാ ഞാൻ കുപ്പി വരും. എനിക്ക് പാടുക. എനിക്ക് പാടാൻ അറിയാഞ്ഞിട്ടാ. എന്നാ ഞാൻ പാടാം. ഏറ്റുമാനൂരമ്പലത്തിലെഴുന്നള്ളത്ത് പാട്. ഇതല്ലേ പാട്ട്?
വന്നി കിടക്ക്. എനിക്ക് പേടിയാവുന്നു. എന്താ പേടിക്കാൻ? അടുത്ത മുറിയിലെ ലോപ്പോള ഏട്ടനും. വന്നി കിടക്ക്. പറയിക്കോ. വിളക്ക് തിരി താഴ്ത്തി വെക്കാം. നാമ ജപിച്ച് കിടക്കണം. നല്ല കുട്ടിയായിട്ട് പറയുന്ന കേട്ട് നടന്ന ആരും ചീത്ത പറയില്ല. തല്ലില്ല. പണിയ ചെക്കന്റെ കൂടെ എവിടെയും പോയി തീണ്ടുണ്ടാവും. പോയി നോക്ക്. നീ പോടാ, കാട്ടിലെ തിണ്ടി കിടന്ന് വിശക്കുമ്പോ താനെ വന്നോളൂ. വന്നില്ല ഒരു മാരൻ ഒഴിവായി. മാറ മുമ്പെന്ന് മാറാനാ പറഞ്ഞത്? എടാ കള്ള, വേരടക്കം പറിച്ചെടുക്കടാ. വേര് കിടന്ന കാട് പിടിക്കും. Thank you.
വാളു തീ പോലെ പൊള്ളുന്നു വെറിയും പനിയും പാറക്കെട്ടിനിടേക്ക് കിടക്കുകയായിരുന്നു മഞ്ഞത്ത് മഞ്ഞത്ത് കിടന്ന് നീ പരിഹരിച്ചേക്കണ്ട നാട്ടിലെ തിരുവാതിരക്കാലല്ല അത് ശുശ്രൂഷ കഴിയട്ടെ ഞാൻ കഴുക ഇതൊക്കെ എനിക്ക് നല്ല ശീല കുറച്ച് കുരുമുളക് ഇട്ട് കാപ്പി ഉണ്ടാക്കിക്കൂട് അത് മതി ചെക്കൻ വല്ല അനർത്ഥവും വരുത്തി വെച്ചാ ഞാൻ നിന്റെ തള്ളോട് സമാധാനം പറയണല്ലോ ദ്രോഹം ആ കുഞ്ഞൻ നായരോട് വരാൻ എഴുതിയിട്ട് അയാളുടെ പൊടി കാണാനില്ല
ഉപ്പാവും കാപ്പി എനിക്ക് വേണ്ട ഞാൻ അങ്ങാടിയിൽ കഴിച്ചോളാം ആ ചെക്കൻ വേഗം കട്ടൻ കാപ്പി കൊടുത്ത് പുറപ്പെടിക്കേ വേഗം ഇപ്പോ പോയ ലെറ്ററേ ബസ് കിട്ടും സന്ധിക്ക് മുമ്പ് എനിക്ക് മടങ്ങിയെത്താ അവന് പനി വിട്ടിട്ടില്ല ഇപ്പോ നടക്കാൻ വയ്യ നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുത്തോളാം ഈ പണ്ടാരക്കെട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നടക്കിയാലേ എനിക്ക് സമാധാനമുള്ളൂ ഒന്ന് വേഗം ആവട്ടെ ഇന്ന് അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് നീയാണോ നിശ്ചയിക്കേണ്ടത് ഞാൻ തന്നെ അതല്ലേ കാലത്ത് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടാക്കാം തള്ള നോക്കട്ടെ ഞാൻ പോയിക്കോളാം വേണ്ട ഞാൻ പോയിക്കോളാം നിനക്കൊന്നും മടങ്ങാൻ ബസ്സില്ല മടങ്ങണമെന്നില്ല ഇവൻ എന്റെ കൂടെ മാത്രമേ നിൽക്കൂ ഓഹോ ചെറിയമ്മയുടെ ഒരു പുന്നാരമാണ് എന്റെ എന്റെ തെറ്റാണല്ല മാപ്പ് ചോദിക്കാൻ വയ്യ ആരും മാപ്പ് തരില്ല എപ്പോഴെങ്കിലും ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് ആരും ചതിക്കണം ചട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെ ചതിച്ച ആളെ കൂടി ഞാൻ ശപിച്ചിട്ടില്ല ചതിയിൽ തട്ടിക്കൊണ്ടൊന്നുമല്ല ഞാൻ എന്നല്ല ഞാൻ പറഞ്ഞത് ഒരാളെ ഞാൻ വിശ്വസിച്ചു സ്നേഹിച്ചു മുമ്പ് അതിന്റെ ഭാരം ഞാൻ സഹിക്കണിപ്പോ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരണ നടത്തിയില്ല നിന്നെ അതുകൊണ്ടാ വിഷമം ഈ ബന്ധം വേണ്ടെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് എന്നേക്കാൾ നല്ലൊരുത്തി ഇവിടെ വരേണ്ടതായിരുന്നു എന്നെ ശപിച്ചോളൂ ആട്ടി ഇറക്കിക്കോളൂ നിനക്ക് ഭ്രാന്താവണ്ണേ ഇവനെ വീട്ടിൽ കൊണ്ടാക്കി വന്നോ തുണയ്ക്കാ നായരെയും കൂട്ടിക്കും തീർന്നില്ലേ കാര്യം തീരില്ല ഞാൻ പിന്നെ വരില്ല മനസ്സിലായില്ല ഇവനെ വിട്ടു നിൽക്കാൻ എനിക്കാവില്ല ഇവൻ എന്റെ മകനാണ് Thank you.
दैवे तल कल्याण वाली पंदल ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എളുപ്പവഴി വരൂ